സാധാരണ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിയുമ്പോൾ കോഴിക്കാലിന് കഴിക്കാറ്. നമ്മളുണ്ടല്ല, നമ്മളെ സൈസിനൊത്തൊരു കാല് പോത്തുങ്കാലനായിക്കോട്ടെ വെച്ച്. ഓ, പ്ലേറ്റ് പൊട്ടിക്കരുത്, പ്ലേറ്റിന് പ്രൊമോഷൻ ആവും. ഒരു പ്ലേറ്റ് പ്ലേറ്റ് ക്വാളിറ്റി ഉണ്ട്, ഇതുവരെ ക്വാളിറ്റി ഉണ്ട്. ഉള്ള ക്വാളിറ്റി മതി, ബാക്കി പിന്നെ എടുക്കാം. ഓ, നമ്മുടെ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നല്ല കലക്കൻ മലബാർ ഫുഡ് കിട്ടണം. മലബാർ എന്ന് പറഞ്ഞാൽ പോരാ, പക്ക കണ്ണൂർ ഓതന്റിക് ഫുഡ് കിട്ടണ ഒരു കലക്കൻ സ്പോട്ട് ഉണ്ട്. തപോലെ മുത്തബല്, മുത്തബല് ബാബാഖനൂഷ്, ബാബാഖനൂഷ് ഫത്തൂഷ്, ഫത്തൂഷ് ലബന, ലബന ആൻഡ് ഹുമൂസ്. ഹുമൂസ് സ്റ്റാർട്ടിങ് നമ്മൾ ഇത് വന്നാണ് തുടങ്ങണം. അതെ അതെ അതെ, ഓക്കെ. ഒരു അപ്പറ്റൈസർ ആയിട്ട് കൊടുക്കുന്നതാ. നൈസ്. ഇത് ലോൺ ചിക്കനിൽ സോസ് ഉണ്ട്, അതേപോലെ തന്നെ ആ സോസും ഇവിടെ ഉള്ള മിക്ക മെനു ഓൺ ഇന്നോവേഷൻ ആണ്. അപ്പോൾ അതിലുള്ള വൺ ഓഫ് ദം ആണ് അത്. അപ്പോൾ ഈ ചിക്കൻ വെറുതെ കഴിക്കരുത്, അതേപോലെ തന്നെ സോസ് മാത്രമായിട്ടും കഴിക്കരുത്. ആ സോസിൻ്റെ കൂടെയുള്ള മാഷ് പൊട്ടറ്റോ, മൂന്ന് കോമ്പിനേഷൻ ഒരുമിച്ച് വരുന്ന സാധനമാണ് അത്. ഓക്കെ. അപ്പോൾ അത് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നതായിട്ട്. ചിക്കൻ മാഷ് പൊട്ടറ്റോ, അതെ അതെ, അത് ഒരുമിച്ചാക്കി കഴിക്കാം. അതാണ് ലോൺ ചിക്കൻ. പിന്നെ ഇത് സ്റ്റോൺ ദ ജഡ്ജ് എന്ന് പറയും. സ്റ്റോൺ ദ ജഡ്ജ്, ആ ഇതൊരു മീറ്റ് അത്രയും സെലക്ട് ചെയ്തിട്ട് നല്ല ടെൻഡറായിട്ടുള്ള ആ മീറ്റ്, മീറ്റ് എന്ന് പറയുന്നത് ചിക്കൻ്റെ ആ ടെൻഡറായിട്ടുള്ള പാർട്ട് മാത്രമേ ഇതിന് യൂസ് ചെയ്യുള്ളൂ. അത് സ്ലോ കുക്കിങ്ങിലൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റോണിൽ സെർവ് ചെയ്യാന്നുള്ള അല്ല, പ്രിപ്പറേഷൻ ആദ്യം പ്ലാൻഡ് ആയിരുന്നു ഇതോടുകൂടി. കസ്റ്റമറുടെ സെർവ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ചൂടിൻ്റെ ഒക്കെ പ്രശ്നം കാരണം അത് ഒഴിവാക്കി സ്റ്റോൺ ദജാജ് എന്നുള്ള ഈ ഒരു കോമ്പിനേഷൻ ചെയ്തു. പിന്നെ അത് വൺ പോട്ട് പുഡിംഗ് സാലഡ്, അതിൽ ഒരു ലെയർഡ് ബേസ്ഡ് ആണ് പുഡിംഗ് സാലഡ്. അതിൻ്റെ സെർവ് ചെയ്യുന്ന സ്റ്റൈലിന് പുഡിംഗ് എന്നുള്ള കോൺസെപ്റ്റിലാണ് സെർവ് ചെയ്യുന്നത്, പക്ഷെ അത് സാലഡ് സാലഡാണ്. അതിൻ്റെ ലുക്സ് എപ്പോഴും പുഡിംഗ് പോലെയാണ്, സാലഡാണ്. എന്നാലും ഇത് കഴിക്കും. ഇത് പക്ഷെ നിങ്ങൾ തുടക്കത്തിൽ കൊടുക്കരുതിട്ടാ, ഈ സംഭവം തുടക്കത്തിൽ കൊടുക്കരുത് ആൾക്കാർ. ആ അല്ല, ഇത് തന്നെ ആൾക്കാർ കഴിച്ചിരിക്കും. ഇത് സ്റ്റോൺ ദ ജഡ്ജ് നമ്മുടെ സെവൻത് ലോഞ്ചിലെ ഷമീമിൻ്റെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാ. ഔ, കലക്കണം. അത്യാവശ്യം സ്പൈസി ആയിട്ടും ഒരു പെടസാണ്. ഓ, ലെഗ് പീസ് തൊട്ടപ്പോഴത്തിന് അടന്ന് പോന്നിട്ടാണ്. സോ അഗെയിൻ ചിക്കൻ സോസ് വിത്ത് മാഷ് പൊട്ടാറ്റോ. വാ വാ വാ. വൺ പോട്ട് പുഡിംഗ് സലാഡ് ഫ്രം സെവൻത് ലോഞ്ച്. ബീഫ് ബിരിയാണി, ബീഫ് ബിരിയാണി ഇവിടെ നാലാമത്തെ വട്ടം കഴിക്കാൻ പോകാം. അയ്യോ, മീറ്റ് ഉണ്ടോ?
എവിടുന്നാണ് ആവശ്യം നമുക്കൊക്കെ ഇത്ര അടിപൊളി മീറ്റ് കിട്ടുന്നത്? കണ്ണുസ്തേ ബിരിയാണി കൊണ്ട് ഒരുപാട് മസാല ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ള സാധനം കൂടെ തേങ്ങാപ്പാലല്ല. ഇതാണ് കണ്ണൂർ സ്റ്റൈല് പത്തല്, പത്തല് നമ്മൾ രണ്ട് പത്തലെടുക്കുന്നു, അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നത് തേങ്ങാപ്പാല്. അയ്യവ, ഇത് ഷെഫ് ഷമീമിൻ്റെ സ്പെഷ്യൽ ആടാണ്. ആട് ആട് എന്തിലൊക്കെ ടാറ്റയാന്ന് പറഞ്ഞു എന്താ ആ കുരുമുളക് ഇട്ടിട്ട് ഉരുളയിലും ഒക്കെ ഞാൻ തന്നെ തീർക്കുമോ? ഇതെങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ ചൂടുണ്ട്. ഓ, തേങ്ങാപ്പാൽ ഇങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ മുക്കിയെടുത്ത് ചൂടൊക്കെ ഉണ്ടാകും സാരല്ല. വേറെ ആർക്കില്ല അതൊക്കെ ഒരു പ്ലേറ്റ് രണ്ടാമത് നിനക്ക് വേണേ വേറെ പറഞ്ഞോ. വിളിച്ചത് നമുക്ക് പണിയാവും. ശരിക്കും ഇതിന് പത്തലിനോട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം ഇതാണ് കേട്ടോ. ആ ഇത് ഇതിൻ്റെ കൂടെയാണ് സാബ് കഴിച്ചിട്ടെങ്കിലും ചോദിക്കായിരുന്നു. നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെടും കുരുമുളക്. ആ ചിക്കൻ ഇല്ല കോൺ സാധാരണ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിയുമ്പോൾ കോഴിക്കാലിന് കഴിക്കാറ്. നമ്മളുണ്ടല്ല നമ്മളെ സൈസിനൊത്തൊരു കാല് പോത്തുങ്കാലനായിക്കോട്ടെ വെച്ച്. ഓ ശരിട്ടാ പോരണ്ട്. നല്ല ചൂടുട്ടാ. മീറ്റ് വേറെ ലെവല്. അതിൻ്റെ കൂടെ നെയ്ച്ചോറും കൂട്ടി തന്നെ പിടിക്കണം, വേറെ പൊളി കാണാം. വലിപ്പം കൂടുതലാ. പ്ലേറ്റിന് പ്രൊമോഷൻ ആവും. ഒരു പ്ലേറ്റ് പ്ലേറ്റ് ക്വാളിറ്റി ഉണ്ട്, ഇതുവരെ ക്വാളിറ്റി ഉണ്ട്. ഉള്ള ക്വാളിറ്റി മതി, ബാക്കി പിന്നെ എടുക്കാം. ഗോഡ്സ് ബട്ടർ പൊളി. ഇതാണ് ഗോഡ്സ് ബട്ടർ. ഞാൻ ഫ്രണ്ടിൻ്റെ എന്ത്?
അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നീറ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ്. അപ്പൊ ഈ കലക്കൻ സെവൻത് ലോഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് പറഞ്ഞത് നമ്മുടെ പെരിന്തൽമണ്ണ ഊട്ടി റോഡ് വലിയങ്ങാടി അൽഷിഫ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ബൈ.